എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വനജ രവീന്ദ്രൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ഈ രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി. അതിൽ ഒന്ന് ഇന്ന് കാണിക്കാം, മറ്റൊന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ്. ചക്ക എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ചക്ക എരിശ്ശേരിക്ക് ചക്കച്ചുള വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഞാനിവിടെ 30 ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 10 ചക്കക്കുരു വട്ടത്തിൽ അരിഞ്ഞിടാം. ഇടത്തരം കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ആദ്യം ചക്കക്കുരു ഉപ്പിടാതെ അരവേവിൽ വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ചക്കക്കുരു ഏതാണ്ട് 4 വിസിൽ കേൾക്കുമ്പോൾ വേവും. നമുക്ക് കുക്കർ അടച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. ചക്കക്കുരു ഏകദേശം വെന്ത് കഴിഞ്ഞു. നമുക്ക് ചക്കച്ചുള കഴുകി അതിലേക്ക് ചേർക്കാം. ചക്കക്കുരുവിൽ ആവശ്യമുള്ള വെള്ളമുണ്ട്, അതിലേക്ക് ചക്കച്ചുള ഇടാം. എരിശ്ശേരിക്ക് ആവശ്യമായ ഉപ്പും അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് 4 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് തുറക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എരിശ്ശേരിയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായി ചിരുകിയ അരമുറി തേങ്ങ, ചെറിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ സ്പൂണിന് പൊടിച്ച കുരുമുളക് 1 സ്പൂണ്, ചെറുതായിട്ടരിഞ്ഞ 5 അല്ലി വെളുത്തുള്ളി. ഈ ചേരുവകളെല്ലാം തോരത്തിനേക്കാളും ശകലം കൂടി അരച്ചെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചക്ക പാകത്തിന് വെന്ത് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ചക്ക അടിയിൽ പിടിച്ചോ അതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് ഇളക്കാം. അരപ്പ് ഇട്ടതിന് ശേഷം അതിൽ കഷ്ണങ്ങളോ കട്ടയോ ഒന്നും കിടക്കാതെ നന്നായിട്ട് ഉടച്ച് ലൂസാക്കി എടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി ഉടച്ചെടുക്കാം.
ഈ പരുവത്തിൽ ചക്ക നന്നായി ഇളക്കിയതിന് ശേഷം എരിശോരിക്ക് ലൂസ് വേണമെങ്കിൽ ശകലം വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും നോക്കി അതിൽ ചേർത്തിട്ട് കലക്കി അടുപ്പിലേക്ക് വയ്ക്കാം. രണ്ട് തിള കഴിയുമ്പോൾ അരപ്പിൻ്റെ പച്ചപ്പെല്ലാം മാറിയെന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ ചക്ക നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി മാറ്റിവെക്കാം. ഇനി കടുതാളിക്കാൻ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ചക്കയ്ക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് രുചി കൂടുതൽ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം. തേങ്ങ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 സ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്നും തേങ്ങയും ചുമന്ന് വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. കടു താളിച്ചത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചാൽ എരിശ്ശേരി റെഡിയായി. ചക്ക എരിശ്ശേരിക്ക് പ്രധാനമായും ഉഴുന്നും തേങ്ങയും ചേർക്കുന്നതാണ് രുചി കൂടുതൽ കിട്ടുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.